ഹലോ മായ മായ മൈ സ്വീറ്റ് ഹാർട്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇറക്കില്ല. അറിഞ്ഞു, അമ്മയുമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ എന്താ അവിടെ ബഹളം? ആരാ? ഒന്നുമില്ല. എന്തെങ്കിലും മര്യാദ ഇല്ലാതെ അമ്മണ്ട എന്ത് വിചാരിക്കും? നിനക്ക് മാത്രമല്ലല്ലോ അമ്മ, എനിക്കും ഇല്ല ഒരമ്മ. ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ എല്ലാത്തിനും സോറി. ദയവീതി ഇപ്പൊ പ്രതികാരം ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം. ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് വേണ്ട, സമ്മതിച്ചു. പുറത്തു വെച്ച് മതി. ഇന്ന് വേണ്ട, വേറൊരിക്കൽ. പറ്റില്ല. എന്താ അവിടെ പിന്നെയും ബഹളം? എന്തായിരുന്നു മായ അവിടെ? ഒന്നുമില്ല, ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആടി കാണിക്കായിരുന്നു. ഇങ്ങനെ എന്നിട്ട് പോയി. ബട്ട്ലർ പോയി. അമ്മ കുളിച്ച. നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ? അതെന്തൊരു ചാട്ടം അത്? ഒന്നുമില്ല, ഡാൻസ് ഡാൻസ് അമ്മേ. എന്താ എന്താ വേണ്ടെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ പറ. എനിക്ക് ചെറിയ ഒരു കാര്യം സാധിക്കാനുണ്ട്. എന്താ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത്. അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെ അമ്മയൊക്കെ കണ്ടുപിടിച്ചു. അതിനെ അവർ സമ്മാനം തരണ്ടേ? എന്ത് സമ്മാനം? അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായക്കൊരു ഉമ്മ തരണം. എന്ത് വിവരക്കെടീ പറയുന്നത്? ആഹാ, മായക്ക് എപ്പോഴായി വിവരം വെച്ചത്? എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു. എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു. എന്നെപ്പോലൊരു പെണ്ണുപിടിയൻ ഈ ഭൂലോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊന്നും വിവരക്കേടല്ലായിരുന്നു. ഒക്കെ പോട്ടെ, എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായ എനിക്ക് വന്നേക്ക് ഞാൻ കല്യാണം കഴിച്ചോളാന്ന്. അപ്പോഴെന്താ പറഞ്ഞേ? അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന് അല്ലേ. ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു, അച്ഛനെയും കണ്ടുപിടിച്ചു, എന്നിട്ടെന്തേ വരാഞ്ഞേ? എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ, അച്ഛനെ അറിയില്ല. അതാണ് ശരിക്കുള്ള വിവരക്കേട്. അമ്മയെ കണ്ടുപിടിച്ചാ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ. സോറി, കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല. മായയോടുള്ള പ്രണയം പതഞ്ഞു തുളുമ്പിയിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ പോവാ. അയ്യോ, സത്യം മതി, കളിതമാശയൊക്കെ മതി. എന്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചത് കൊണ്ടാ ഞാൻ അന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു കളവായിരുന്നു. അതെ, കളവായിരുന്നു. മാപ്പ് തന്നേക്കേ, എനിക്ക് ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡോക്ടറെ. പിന്നെന്തിനാ കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോ. എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ, അത് കളവാണ്, വെറും കളവ്. എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടത് മായയാണ്, മായ മാത്രം. അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മായയുടെ മനസ്സിലൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ, ഇനി ഒരിക്കലും ഞാൻ വരില്ല മായയെ കാണാൻ. പക്ഷെ മായ എൻ്റെ അടുത്തേക്ക് വരുന്നതും കാത്ത് ഞാനിരിക്കും, എത്ര കാലം വേണമെങ്കിലും. ഒന്നുമില്ല, നീ എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആരായിരുന്നു ഇവിടെ നിന്ന് ബഹളമൊക്കെ വെച്ചത്? എപ്പോ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ. അത് ഞാൻ പറഞ്ഞില്ല അമ്മേ. വെയിറ്റ് വെയിറ്റ്. എന്താ അമ്മേ? വെയിറ്റർ എന്ന് വെച്ചാൽ
വെയിറ്റ് എടുത്ത് പൊക്കുന്ന ആളാണോ അതോ വല്ലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ? ഇല്ലമ്മേ, ചായ കുടിക്കാൻ നടക്കുന്ന അല്ല വെയിറ്റ്. ഇഷ്ടമല്ലെന്നും കല്യാണത്തിന് സമ്മതമല്ലെന്നും എന്തിനാ ഡോക്ടറോട് കളവ് പറഞ്ഞത്? മരുമകളായി ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ ചോദിക്കുമല്ലേ, ആരാ അച്ഛനെന്ന്? എന്തു പറയും, എങ്ങനെ പറയും? അതുകൊണ്ടല്ലേ ഞാൻ ചെയ്ത തെറ്റിന് നിന്റേതായ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെക്കുകയാണല്ലേ. അങ്ങനെയൊന്നുമില്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചേയില്ല, സത്യമായിട്ടും ചിന്തിച്ചില്ല. നോക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടിയന്തരമായി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മായയുടെ കാര്യം. ഇത്രയും കാലം അവളെ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ അകറ്റി വളർത്തി. ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ജന്മനാട്ടിൽ എനിക്കൊരു സ്വീകരണം ഉണ്ടല്ലോ, അത് എത്രാം തീയതിയാണ്? അത് 16-ാം തീയതി. അന്ന് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ സ്വരത്തിനും സ്വത്തിനും അവകാശിയായ ഒരു മകൾ എനിക്കുണ്ടെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുകയാണ്. അതിനു മുമ്പ് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിരിക്കണം. അച്ഛൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? ആരും ചോദിക്കില്ല. അതുകൊണ്ടല്ല പിന്നീടുള്ള സംഗീത സദസ്സുകളിൽ മാഡത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ, ഗൗരവം നഷ്ടപ്പെടില്ലേ? പിന്നീട് എനിക്ക് സംഗീത സദസ്സുകൾ ഉണ്ടാവില്ല. 16-ാം തീയതിയിലേത് എന്റെ ജീവിതത്തിലെ അവസാനത്തെ കച്ചേരി ആയിരിക്കും. അതും ലോകത്തെ അറിയിച്ചേക്കൂ. വേറൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം. പതിനാറാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. അന്ന് എന്നെ അറിയുന്നവർ എൻ്റെ മകളെയും അറിയും. അത് കഴിഞ്ഞാൽ ഉടനെ ഒരുങ്ങിക്കൊള്ളു കല്യാണത്തിന് വേണ്ടി. നിന്റെ ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വേണ്ട അമ്മേ, അത് വേണ്ട. അത് തന്നെ വേണം. എൻ്റെ മകളല്ലേ നീ, നിന്റെ വാശി എനിക്കറിയില്ലേ. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ എന്നും പറഞ്ഞ് നിന്റെ ഡോക്ടറെ തോൽപ്പിക്കണം എന്നല്ലേ ഉള്ളൂ നിനക്ക്? എല്ലാ വിശുദ്ധിയോടും കൂടി നിന്നെ കല്യാണ പന്തലിലേക്ക് അയക്കാൻ ഞാൻ ശ്രമിക്കും. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും നോവിപ്പിക്കാതെ. നിന്റെ അച്ഛനെ നീ ശല്യപ്പെടുത്തരുതെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വാ, ഞാൻ പറഞ്ഞോളാം എല്ലാം. അമ്മ, ഇതെന്തുദ്ദേശ? 16-ാം തീയതി നീ ഈ സാരിയാണ് ഉടുക്കേണ്ടത്. അന്ന് മായാവിനോദിന് വെട്ടിത്തിളങ്ങണം, എല്ലാവരും കണ്ണു വെക്കുമാർ. ഈ സാരി നിനക്ക് കല്യാണത്തിന് അണിയാനുള്ളതാണ്. നിന്റെ കല്യാണമൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ താലോലിക്കാൻ പറ്റാത്ത ഈ കൈകൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെങ്കിലും താലോലിച്ച് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അമ്മയ്ക്ക് സത്യമായിട്ട് വിഷമമൊന്നും ആവില്ലല്ലോ. ഏയ്, ഇല്ല എങ്കിൽ ഞാൻ രാവിലെ പൊയ്ക്കോട്ടെ, ഹോസ്റ്റലിലേക്ക് ഒന്ന് പോണം. ശരി, വേഗം വന്നേക്കണം. ഹലോ. തണ്ടയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത നെറികെട്ട മായയാണ് ഞാൻ. വല്ലാതെ കോപിച്ചിരിക്കുകയാണെന്ന് അറിയാം, എന്നാലും ഒരാൾക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. കാണാമല്ലോ. എപ്പോഴാ? എപ്പോ ആണെങ്കിലും. നാളെ. ഓക്കേ, വെച്ചോട്ടെ. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, എനിക്കല്ല, എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത്. കൂട്ടിയിട്ട് വരാമോ ചോദിച്ചു. അത് തന്നെ, എന്തിനാ? അതെനിക്കറിയില്ല. ഒരുപക്ഷേ ഇതെന്റെ മകളാണ്, കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനായിരിക്കും. ചിലപ്പോ ആയിരിക്കും. അപ്പോ ഞാനങ്ങ് വന്ന് കെട്ടണോ? അതെ. ഈ മായാവിനോദിനിക്ക് എന്താ പലപ്പോഴും പല സ്വഭാവം, വട്ടുണ്ടോ?
എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു. ഡോക്ടറുടെയോ ഡോക്ടറുടെ അമ്മയുടെയോ മുഖത്ത് നോക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ് ഞാൻ എന്ന് പറഞ്ഞതൊക്കെ മറന്നു. ഓ അത് ശരി, അപ്പൊ ഇപ്പൊ യോഗ്യതയൊക്കെ വന്നോ? വന്നു എന്നാ തോന്നേ. സോറി, ഡോക്ടർ തോൽപ്പിക്കേണ്ടി വന്നത് സോറി. എന്തിനായിരുന്നു ഈ വാശിയും വൈരാഗ്യം ഒക്കെ? ഞാനൊരു പെണ്ണല്ലേ, കുറെ വാശിയും വൈരാഗ്യമൊക്കെ എനിക്ക് വേണ്ടേ? മാത്രമല്ല ഞാൻ വിമൻസ് ലിബറേഷന്റെ ആളുമാ. ഒരയ്യോയും ഇല്ല. ഡോക്ടർ എപ്പോഴാ വരിക അമ്മയെ കാണാൻ? അമ്മയും അച്ഛനെയൊക്കെ നാളെ കാണാൻ. ഇന്ന് വർജിയ നാളാ, നല്ല കാര്യത്തിന് ഇറങ്ങിക്കൂടാ. നാളെ എപ്പോ? ഈ നേരത്ത് ഇവിടെ വന്നാ മതി, ഒരുമിച്ച് പോവാം. ഇന്നു മുതൽ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മായ എന്റേത് മാത്രമാണെന്ന്. ഒരു ഉമ്മ വന്നോട്ടെ. ഇന്ന് വർജിയ നാളല്ലേ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ആരാ?